സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തെ എതിർക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഇടയലേഖനം. മാർപ്പാപ്പയും സഭയും ആവശ്യപ്പെടുന്ന അനുരഞ്ജനം സാധ്യമായില്ലെങ്കിൽ സഭാ കൂട്ടായ്മയിൽ നിന്നകലുമെന്നാണ് ഇടയലേഖനത്തിലെ മുന്നറിയിപ്പ്. നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കാനുള്ള ഇടയലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് ഇടയലേഖനത്തിലൂടെയുള്ള മുന്നറിയിപ്പ്? ധന്യ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്റ്റലിക് ആർച്ച്ബിഷപ്പ് കൂടിയായ ആൻഡ്രൂസ് താഴത്തിന്റേതാണ് ഇടയലേഖനം. ഞായറാഴ്ച പള്ളികളിൽ വായിക്കേണ്ട അദ്ദേഹത്തിന്റെ ഈസ്റ്റർ സന്ദേശമായാണ് ഇത് സഭ അടയാളപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈസ്റ്റർ ദിനത്തിന്റെ ആ ഒരു ഈ വരാൻ പോകുന്ന വിശുദ്ധ വാരത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ആണെങ്കിലും അത് സംഗ്രഹിക്കുന്നത് ഏകീകൃത കുർബാന അത് സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അത് കൃത്യമായി പറയുന്നത് ദൈവത്തോടും സഭയോടും രമ്യപ്പെടാതെ മനുഷ്യനോട് രമ്യപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് പരിധിയും പരിമിതിയും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആർച്ച് ബിഷപ്പ് പ്രധാനമായും തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഈ ഏകീകൃത കുർബാന എന്നത് മാർപ്പാപ്പയും സഭയും എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും കാലത്തിന്റെ ആവശ്യവുമാണ്. അതിനോട് സമരസപ്പെടുക തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ പാതയാണ് അന്വേഷിക്കേണ്ടത്. അതിൽ സഭയുടെ വഴിയിൽ നിന്നുകൊണ്ടുള്ള ചിന്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം. ഈ രീതിയിൽ അനുരഞ്ജനപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത്. ആ രീതിയിലാണ് ഇടയലേഖനം മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്ന നിർദ്ദേശത്തോടുകൂടിയാണ് ഇടയലേഖനം പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആ വലിയ വിഭാഗം തന്നെയും ഔദ്യോഗികമായി ഇറക്കുന്ന ഇത്തരം കുറിപ്പുകളോട്, പ്രത്യേകിച്ച് ഇടയലേഖനങ്ങളോട് പ്രതികരിക്കാറില്ല, പലപ്പോഴും വായിക്കാറുമില്ല. ഇത് ഏത് രീതിയിൽ സ്വീകരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. ധന്യ, നന്ദി ഡാനി.